ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി ലോകേഷ് കോമ്പോയുടെ മോസ്റ്റ് അവേറ്റഡ് ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ. ഒക്ടോബർ 19 തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ലിയോയുടെ പോസ്റ്റുകളും സ്റ്റാറ്റസുകളുമാണ്. യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ കൃത്യമായ ഡ്യൂറേഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 മണിക്കൂർ 43 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. 1 മണിക്കൂർ 13 മിനിറ്റുള്ള ആദ്യ പകുതിയും 1 മണിക്കൂർ 30 മിനിറ്റുള്ള രണ്ടാം പകുതിയും. ബിഹൈൻഡ് വുഡ്സിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ലോകേഷ് ലിയോയെക്കുറിച്ചും ദളപതിയെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ലിയോ സിനിമയുടെ ട്രെയിലർ ദളപതിയെ ഫസ്റ്റ് കാണിച്ചപ്പോൾ 3 തവണ തന്നെ അദ്ദേഹം അപ്പോൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 43 മിനിറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സൂചന പോലെയാണ് ട്രെയിലറും 2 മിനിറ്റ് 43 സെക്കൻഡായി കട്ട് ചെയ്ത് ഇറക്കിയത്. ദളപതിയും ലോകേഷും തമ്മിൽ തർക്കങ്ങൾ നടന്നു എന്ന് സോഷ്യൽ മീഡിയ വഴി ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ന്യൂസൊക്കെ താനും ദളപതിയും കൂടി ഒരുമിച്ചിരുന്ന് കാണുകയും ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറയുകയും ചെയ്തു എന്നാണ് തമാശ പോലെ അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തെങ്കിലും മണ്ണ എന്ന് വിളിക്കുന്നത് ദളപതിയെ മാത്രമാണെന്നും അതുപോലെ ഉലകനായകൻ കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദളപതിയാണെന്നും ലോകേഷ് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു രംഗമായ ഗോഡൌൺ സീൻസ് 20 ദിവസത്തോളം എടുത്താണ് ഷൂട്ട് ചെയ്തത്. ദളപതി ലിയോ സിനിമയിൽ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്ത അഡാർ ഫൈറ്റ് സീനാണ് ഗോഡൌണിൽ വെച്ചുള്ളത്. ഇതേപോലെ ഒരു ആക്ഷൻ രംഗം പുള്ളി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. വിജയ് തന്നെ ലോകേഷിനോട് അത് ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. 150 പേരും ലിയോദാസും തമ്മിലുള്ള അഡാർ ഫൈറ്റ് സീനാണത്. അതുതന്നെയാകും സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഏറെ ചർച്ച ചെയ്യാനും പോകുന്നത്. അതുപോലെ ലിയോയുടെ ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന ഉടായ്പ് കാസ്റ്റ് ലിസ്റ്റിലെ ഒരാൾ ലിയോയിൽ ഗസ്റ്റ് റോളിലെത്തുമെന്നും ലോകേഷ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്നാലത് സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ. അത്രയും സർപ്രൈസായാണ് വെച്ചേക്കുന്നത്. അനുരാഗ് കശ്യപ്, അർജുൻ ദാസ്, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ജോജു ജോർജ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ ട്രെയിലറിൽ കാണിക്കാത്ത ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകൾ ഹൈഡാക്കി വെച്ചിട്ടുണ്ടെന്നും ലിയോ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിലർ കട്ട് ചെയ്ത ഫിലോമിൻ രാജും പറഞ്ഞിരുന്നു സിനിമയിലെ 20% സീനുകൾ മാത്രമാണ് ട്രെയിലറിലുള്ളതെന്ന്. സിനിമയിൽ ഇപ്പോൾ വന്നത് കൂടാതെ 3 സോങ് കൂടി ഉണ്ടാകുമെന്നും ലോകേഷ് കൺഫേം ആക്കിയിട്ടുണ്ട്. തേർഡ് സിംഗിൾ ഒരു റൊമാൻറ്റിക് ഫാമിലി സോങ് ആയിരിക്കും. ലിയോയിലെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനിയും പുറത്തുവരാത്ത ഐ ആം സ്കേർഡ് എന്ന ഇംഗ്ലീഷ് സോങ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിലെ ഫൈറ്റ് സീനിലെ ചില ബ്രൂട്ടൽ സീനുകളും ബാഡ് വേർഡ്സും സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്നും ലോകേഷ് പറഞ്ഞു. ലോകേഷിൻ്റെ ഈ ഇന്റർവ്യൂ കൂടാതെ പ്രൊമോഷൻ്റെ ഭാഗമായി വേറെയും ഒരുപാട് ഇന്റർവ്യൂകളും പരിപാടികളും ഒക്കെ വരുന്നുണ്ട്. തേർഡ് സിംഗിൾ ഈ തിങ്കളാഴ്ച റിലീസ് ചെയ്യാനാണ് പ്ലാൻ. ലിയോദാസിനെ തിയേറ്ററിൽ കാണാനായി ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പവർ കാണിക്ക്. ഇപ്പോൾ ദളപതി 67 എന്ന ലിയോയുടെ നീണ്ട കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി 12-11 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് സിനിമയ്ക്കായി കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കുക.